ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് നവംബർ 11 ശനിയാഴ്ച ദിവസത്തെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അന്ന് ഞാൻ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് റെസിപ്പികളൊക്കെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് തവിടോട് കൂടിയ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ചപ്പാത്തിയും എഗ് റോസ്റ്റുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചപ്പാത്തിക്ക് ഞാൻ ഓൾറെഡി കുഴച്ച് വെച്ചു, എഗ്ഗ് ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഉച്ചക്കത്തെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ബീഫ് കറിയാണ്. അപ്പോൾ അതിൻ്റെ വേണ്ടി ബീഫ് ഐസ് വിടാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുപ്പിനെ തന്നെ ഈ ദോശയ്ക്കും ഇഡ്ഡലിക്കും അരയ്ക്കുന്നതിന് വേണ്ടി അരിയും ഉഴുന്നും ഒക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് സോക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ബാച്ച് ബാച്ചായിട്ട് ഞാനത് അരച്ചെടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഈ രാവിലെ തന്നെ അരച്ച് വെച്ചാൽ നമുക്കതൊരു വൈകുന്നേരം ആകുമ്പോഴേക്കും നന്നായിട്ട് പുളിച്ച് കിട്ടും. അപ്പോൾ ഇത് മൊത്തത്തിൽ അരച്ചെടുത്ത് വെക്കുന്നുണ്ട്. ചപ്പാത്തി നന്നായിട്ട് പരത്തിയെടുത്ത് ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ തവിടോട് കൂടിയ ഗോതമ്പ് പൊടി കൊണ്ട് നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്. കഴിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊക്കെ ഇത് പൊള്ളിച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ നന്നായിട്ട് പൊള്ളിയതിന് ശേഷം ഞാൻ കുറച്ച് ഗീയും കൂടെ ഒക്കെ അപ്ലൈ ചെയ്ത് നല്ല ടേസ്റ്റി ആയിരുന്നു. ആ ഒരു എഗ്ഗ് റോസ്റ്റും നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി. അതായിരുന്നു അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ആട്ടാ കൊണ്ടും മൈദ കൊണ്ടൊക്കെയുള്ള ചപ്പാത്തിയാണ് കഴിച്ചിട്ടുള്ളത്. ഇങ്ങിപ്പൊടി ആദ്യമായിട്ടാണ് യൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ എഗ് റോസ്റ്റും ഒക്കെ റെഡി ആയിട്ട് ചപ്പാത്തിയും എഗ് റോസ്റ്റും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചു. ലഞ്ച് മെനു എന്ന് പറയുന്നത് നമ്മുടെ സിമ്പിൾ കേരള ഒരു മെനുവാണ്. അതിൽ ബീഫാണ് നോൺ വെജായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ ശേഷം ചോറൊക്കെ അടുപ്പിലിട്ടു. അപ്പോൾ ചോറ് ഏകദേശം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലഞ്ച് പ്രിപ്പറേഷൻസ് തുടങ്ങാം. ഇതെന്ന് പറയുന്നത് ഒരു ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ട്രേ ആണ്. ആ ട്രേയിൽ ഞാനൊരു 4 പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൽ, ഇപ്പോൾ ആദ്യത്തേതിൽ കാണുന്നത് കറി ലീവ്സ് ആണ്, പിന്നെ വെളുത്തുള്ളി പൊളിക്കാത്തത് തന്നെ, അതുപോലെ ഇഞ്ചി ചിരണ്ടാത്തത് പക്ഷെ ചെറിയ പീസസ് ആക്കിയിട്ട്, അതുപോലെ ഞെട്ട് കളഞ്ഞിട്ടുള്ള പച്ചമുളകും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരു ടിഷ്യൂ അണ്ടർലൈൻ ഇട്ടിട്ടാണ് ഇങ്ങനെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ കറികളിലും നമ്മൾ ഈ ഐറ്റംസ് എല്ലാം യൂസ് ചെയ്യുന്നതാണല്ലേ. അപ്പോൾ ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഒരു ട്രേ മാത്രം ഇങ്ങനെ എടുത്താൽ മതി. ഇപ്പോൾ ഞാനിത് കുറച്ച് നാളായിട്ട് ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബീഫ് കറിക്ക് വേണ്ടിയിട്ട് സബോളയും ചെറിയുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും എടുക്കുവാണ്. കൂടെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ എടുത്ത് വെക്കുന്നുണ്ട്. കറിവേപ്പിലയുടെ കണ്ടെയ്നറിലൊക്കെ ഞാൻ വേറൊരു ടിഷ്യൂ ലൈനും കൂടെ മേലിലും വെക്കുന്നുണ്ട്. നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴേക്കും ഇപ്പോൾ ആ ടിഷ്യൂ വെറ്റായിട്ട് ഫീൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് പുതിയൊരു ടിഷ്യൂ ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് വെച്ചാൽ മതിയാകും. ഞാനൊന്ന് മാറിയ നേരത്തുള്ള അമ്മക്കുട്ടിയുടെ ചില കുസൃതികളാണ് ഈ കാണുന്നത്. നമ്മൾ എടുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ബീഫ് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ട് സ്ട്രെയിനറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ബീഫ് ഒന്ന് കുക്കറിൽ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് ആദ്യം. അതിനായിട്ട് കുക്കറിലേക്ക് ബീഫ് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, അതുപോലെ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചതിനകത്തുനിന്നും കുറച്ച് സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് കുറച്ച് വിസിലടിച്ച് ഇറച്ചി വേകുന്നിടം വരെയൊക്കെ അത് വേവിച്ച് വെക്കുക. ചോറ് എപ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ക്യാരറ്റ് തോരനാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ കുറച്ച് തോരൻ മാത്രമാണ് വെക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഗ്രേറ്ററിലാണ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളത്രയും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബീഫ് മസാല റെഡിയാക്കാം. അതിന് വേണ്ടി ഫ്രോസൺ ആയിട്ട് വെച്ചിരിക്കുന്നത് തേങ്ങാക്കൊത്താണിത്. ആവശ്യമുള്ളിടത്ത് തേങ്ങാക്കൊത്ത് ഒരു ബൗളിലെ വെള്ളത്തിലേക്ക് കുറച്ച് നേരം ഒന്ന് ഇട്ട് വയ്ക്കുക. കുറച്ച് സെക്കൻഡ്സ് മതി, പെട്ടെന്ന് തന്നെ അത് ഡീഫ്രോസ്റ്റായി കിട്ടും. പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാലാൻ വേണ്ടി മാറ്റി വയ്ക്കണം. ആ നേരത്ത് പാത്രം ചൂടായപ്പോഴേക്കും ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള കടുകിട്ട് പൊട്ടിക്കുക. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമ്മൾ ഡീഫ്രോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങാക്കൊത്ത് നന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തേങ്ങാക്കൊത്തൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ അരിഞ്ഞതും കൂടെ ഒക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം വഴറ്റുക. അതിനുശേഷം ബാക്കി സബോള അരിഞ്ഞതും കൂടെ
മൊത്തം ഇട്ട് നമ്മൾ വഴറ്റാൻ വേണ്ടി പോവാണ്. അപ്പോൾ വഴറ്റുമ്പോഴൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ, നമ്മൾ കൈയിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് വഴറ്റുന്നതാണ് നല്ലത്. പിന്നെ പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടി എല്ലാവർക്കും അറിയാവുന്നതുപോലെ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി ഞാനൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പോവാണ്. അപ്പോഴേക്കും കുക്കറിൻ്റെ പ്രഷറൊക്കെ വിട്ട് ഞാൻ വിസിൽ ഓപ്പൺ ആക്കി നോക്കുവാണ്. അപ്പം അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ചാറ്, നമ്മൾ ആ കുറച്ച് വെള്ളം ഒഴിച്ചതിന് മാത്രമുള്ള ചാറ് മാത്രമാണ് ഉള്ളത്. ഇരച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സബോള വഴറ്റി കൊടുക്കുക. ഇനി ക്യാരറ്റ് തോരൻ വയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞതും കറിവേപ്പില, തേങ്ങ ചിരങ്ങിയത്, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവയെല്ലാം കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് തിരുമ്മിയെടുക്കുന്നുണ്ട്. പാൻ ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കടുകാണ് ഞാനിടുന്നത്. കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന തോരൻ്റെ ആ ഒരു മിക്സ്ചറ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലായിടത്തും എണ്ണയും കടുകുമൊക്കെ ആവത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് അടച്ച് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ അങ്ങ് വയ്ക്കുക. അപ്പോൾ ഇവിടെ മസാല ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പാർട്ടിൽ കുറച്ചൊരു എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെയും കുറച്ചുകൂടി ആവശ്യമുള്ളത്രയും എരിവിനും കളറിനുമൊക്കെ ആവശ്യമുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഇറച്ചി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുകയാണ്. നിങ്ങൾക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു മിനി റോസ്റ്റ് പരുവത്തിലാണ് ഇതെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് വെക്കുകയാണ്, ജസ്റ്റ് ഒന്ന് എല്ലാം മിക്സ് ആവാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് തോരൻ ഇളക്കി കൊടുക്കുക. ഇനി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മോരാണ്. അപ്പോൾ ഇത്രയും തൈരാണ് എനിക്ക് മിക്സ് ഉള്ളത്. അപ്പോൾ ആ തൈരിൻ്റെ പാത്രത്തിൽ തന്നെ ഞാൻ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയാണ് എടുക്കുന്നത്. ഞാൻ മിക്സിയിലൊന്നും അടിക്കാറില്ല. ഫോർക്ക് വെച്ച് നന്നായിട്ട് ഇങ്ങനെ ഇളക്കുമ്പം തന്നെ അത് നല്ല രീതിയിൽ മിക്സായി കിട്ടും. അപ്പോൾ ഈ ഒരു മൺപാത്രത്തിലാണ് ഞാൻ മോര് കാച്ചുന്നത്. ആ വീഡിയോ റെക്കോർഡിങ് ഇടയ്ക്ക് വിട്ടുപോയതാണ്. ഈ മോര് റെസിപ്പി വളരെ സിമ്പിളാണ്. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകും ജീരകവും കൂടി ഇട്ട് പൊട്ടിക്കുക. അതിനുശേഷം ചെറിയുള്ളി അരിഞ്ഞത്, കറിവേപ്പില, വറ്റൽമുളക് കീറിയിട്ടത്, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് തൈര് കലക്കിയത് ഒഴിക്കുക. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ മോര് റെഡിയായി. എങ്ങനെയുണ്ട് ഈ കോമ്പിനേഷൻ? നല്ല കോമ്പിനേഷൻ അല്ലേ? ക്യാരറ്റ് തോരനും ബീഫ് കറിയും മോരും ചോറും ഒക്കെ. അപ്പോൾ നമുക്ക് നാളത്തെ റെസിപ്പി വേണ്ട, നാളെ കാണാം. ബൈ.